Hi friends, it's me, English with ASEE. ഇപ്പോൾ നാം 15 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന ക്ലാസിൻ്റെ ഡേ 1 മുതൽ ഡേ 6 വരെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡേ 7-ലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കഴിഞ്ഞ 6 ക്ലാസ്സുകളായി നാം വ്യത്യസ്തങ്ങളായ വാചകങ്ങൾ ഉണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ ഡേ 6-ൽ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതുമാണ് പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്ലാസ്സാണിത്. അതായത് നമുക്കറിയാം ആണ് എന്നതിന് ഇംഗ്ലീഷിൽ നാം ആം, ഈസ്, ആർ ഈ മൂന്ന് വാക്കുകളും ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ആണോ എന്നെങ്ങനെ ചോദിക്കാം? ഇതെങ്ങനെയാണ് ആ വാചകങ്ങൾ ഉണ്ടാക്കുന്നതും ഒപ്പം തന്നെ അത് ആണോ അല്ലെങ്കിൽ ചോദ്യം എങ്ങനെ ചോദിക്കാം അത് വെച്ചിട്ട്, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പോൾ സാധാരണ നാം ആം, ഈസ്, ആർ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഐ ആം ഗോയിങ് ടു സ്കൂൾ, അതായത് ING ഫോം ഓഫ് ദ വെർബു ആയിട്ടാണ്. അതായത് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ പോവുകയാണ്, ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയില്ലേ. അപ്പം ഐ ആം ഗോയിങ് പോവുകയാണ് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് റണ്ണിങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആർ ഗോയിങ് അവർ, ദേ ആർ ഗോയിങ് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആണ് 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 എന്നുള്ള കാര്യങ്ങളാണ് ആം, ഈസ്, ആർ ചേർത്ത് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്കതെങ്ങനെ ആ സെൻറ്റൻസിനെ, അപ്പോൾ അതെല്ലാവർക്കും അറിയാം, ആം, ഈസ്, ആറിൻ്റെ കൂടെ ING വെർബ് കൂടി ചേർത്താൽ അത് പോവുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്, സഹായിക്കുകയാണ്, സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഒരർത്ഥമാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം, അല്ലേ? അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ എന്നും പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഐ ആം ഹെൽപ്പിംഗ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ടീച്ചിങ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇതിലൊരു ചെറിയ ഒരു മാറ്റം വരുത്തിയാൽ അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ അവൻ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാം. അതായത് ഇപ്പം ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്നുള്ളതിനെ ആ ഈസ് എടുത്ത് ആദ്യം വിട്ടാൽ ഈസ് ഹീ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഈസ് ഹീ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നായി. ഐ ആം ഹെൽപ്പിംഗ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആം ഐ ഹെൽപ്പിംഗ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ യു ആർ ഹെൽപ്പിംഗ് യുവർ മദർ, നീ നിൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ നിൻ്റെ അമ്മയെ സഹായിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു ഹെൽപ്പിംഗ് യുവർ മദർ, നിൻ്റെ അമ്മയെ സഹായിക്കുകയാണോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഭാഗം. അതായത് നമ്മൾ ആം, ഈസ്, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബു ആയിട്ട് ചേർത്ത് എഴുതുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ കാണിക്കുമ്പോൾ അത് ഹീസ് ടീച്ചിങ്, അവൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈസ് ഹീ ടീച്ചിങ്, അവൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ? അതിൻ്റെ കൂടെ ഒരു വാട്ടുകൂടി ആഡ് ചെയ്താൽ എന്താകും? വാട്ട് ഈസ് ഹീ ടീച്ചിങ്, അവനെന്താണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ വാട്ടിന് പകരം നമ്മൾ അവൻ ആരെയാണെന്നാണെങ്കിലോ, ഹൂ ഈസ് ഹീ ടീച്ചിങ്, അവൻ ആരെയാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? കണ്ടോ? ഇനി എങ്ങനെയെന്നുള്ളതിന് ഹൗ ആണ്. അപ്പോൾ എങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണെങ്കിൽ ഹൗ ഈസ് ഹീ ടീച്ചിങ്. എത്ര എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഐ ആം, യു ആർ, ദേ ആർ എന്നൊക്കെ വരുമ്പം ആർ യു സ്റ്റാർട്ടിങ് ദിസ്, നീ അത് തുടങ്ങിയോ? കണ്ടോ? ആർ യു ഗോയിങ് ദെയർ, നീ അവിടെ പോവുകയാണോ? ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? ആർ ദേ ഹെൽപ്പിംഗ് ഹെർ, അവർ അവളെ സഹായിക്കുകയാണോ? അപ്പോൾ ഈ ആം, ഈസ്, ആർ എന്ന ഓക്സിലറി വെർബുകളെ ആദ്യം എഴുതിയാൽ അതെന്തായി മാറുന്നു? അത് ക്വസ്റ്റ്യനായി മാറുന്നു. അതിനോടൊപ്പം ക്വസ്റ്റ്യൻ വേഡ് ആഡ് ചെയ്താലോ, ക്വസ്റ്റ്യൻ വേഡ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും എന്തായി മാറുന്നു? ഇൻറ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്, അതാ ക്വസ്റ്റ്യൻ വേഡ് ക്വസ്റ്റ്യൻസായി മാറുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ പാർട്ട്. അതായത് ആം, ഈസ്, ആർ പ്ലസ് ING വെർബുമായി ചേർത്തുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഐ ആം എ ടീച്ചർ
ഞാനൊരു ടീച്ചറാണ്. യു ആർ എ ഡോക്ടർ. ഇപ്പോൾ ഒരാൾ എന്താണ് എന്നത് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതിന് നീ ഒരു ഡോക്ടറാണോ എന്ന് ചോദിക്കണമെങ്കിൽ യു ആർ എ ഡോക്ടർ മാറ്റിയിട്ട് ആർ ആദ്യം എഴുതിയിട്ട് ആർ യു എ ഡോക്ടർ. ഇപ്പോൾ ഐ ആം എ ടീച്ചർ, ആം ഐ എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണോ. ആർ യു എ ഡോക്ടർ, നീ ഒരു ഡോക്ടറാണോ. അപ്പോൾ ദേ ആർ സ്റ്റുഡൻസ്, അവർ സ്റ്റുഡൻസ് ആണ്. അത് സ്റ്റുഡൻസ് ആണോ എന്നങ്ങനെ ചോദിക്കും. ആർ ദേ സ്റ്റുഡൻസ്? അപ്പോൾ ഇനി അവർ ആരാണ് എന്നാണെങ്കിലോ, അതിനു മുമ്പിൽ ഒരു ഹൂ ചേർത്ത് ഹൂ ആർ ദേ. അപ്പം ദേ ആർ സ്റ്റുഡൻസ്. ഓക്കെ, ഹൂ ആർ ദേ, അവർ ആരാണ്. അപ്പോൾ ഈ യു ആർ എ ഡോക്ടർ, നീ ആരാണ് എന്നാണെങ്കിലോ, ഹൂ ആർ യു, നീ ആരാണ്. കണ്ടോ, ഇപ്പം ഞാൻ ആരാണ്, ഹൂ ആം ഐ. അപ്പോൾ വാട്ട് ആർ ദേ, വാട്ട്, ഇപ്പം വാട്ട് ആർ യു ഒക്കെ ചോദിക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ആമീസാർ എന്ന ആ പ്രയോഗങ്ങളെ ചോദ്യമാക്കാനും സെൻറ്റൻസ് ആക്കാനുമാണ് പഠിക്കുന്നത്. അടുത്ത ഒരു മൂന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് സെൻറ്റൻസുകൾ ഏത് രീതിയിലുള്ളതാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ അവസ്ഥകളെ കാണിക്കാൻ, ഇപ്പം ഞാൻ പറയണം ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്. ഐ ആം ഹാപ്പി. യു ആർ ടയേർഡ്, T I R E D, tired. നീ ക്ഷീണിതനാണ്. യു ആർ, ദേ ആർ അംബീഷ്യസ്, അവർ സ്വാർത്ഥരാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ അതേ മെത്തേഡ് നമുക്ക് ഇവിടെയും പ്രയോഗിച്ച് നോക്കാം. അതായത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. നീ, ഞാൻ സന്തോഷവാനാണോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആം ഐ ഹാപ്പി, ഞാൻ സന്തോഷവാനാണോ. ഓക്കെ, എന്നാൽ യു ആർ ഹാപ്പി എന്നുള്ളത് നീ സന്തോഷവാനാണ്. നീ സന്തോഷവാനാണോ? ആർ യു ഹാപ്പി? ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ ദേ ആർ അംബീഷ്യസ്, അവർ അംബീഷ്യസ് ആണ്. അപ്പോൾ അവർ അംബീഷ്യസ് ആണോ എന്നാണെങ്കിൽ ആർ ദേ അംബീഷ്യസ്, അവർ അംബീഷ്യസ് ആണോ. അപ്പോൾ നമുക്കറിയാവുന്ന യാം, ഈസ്, ആർ പോലുള്ള ഓക്സിലിയറി വെർബുകൾ ആദ്യം വരുമ്പോൾ മനസ്സിലാക്കുക, അത് ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് രീതിയിലുള്ള ഉപയോഗങ്ങൾ, ആം ഈസ് ആറിൻ്റെ മൂന്ന് രീതിയിലുള്ള ഉപയോഗങ്ങൾ. ഒന്നാമതായിട്ട് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബിനോടൊപ്പം ഉപയോഗിച്ചുകൊണ്ട് നാം എന്തിന് അന്നേരം അപ്പോൾ എങ്ങനെയാണോ അത് പറയാനായി, അന്നേരം എന്താണോ അത് പറയാനായി. രണ്ടാമതായിട്ട് നാം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്, ഇപ്പോൾ നാം ആരാണ്, നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേജ് എങ്ങനെയാണ്, നമ്മൾ ആരാണ് എന്നതിനെ കാണിക്കാൻ. മൂന്നാമതായിട്ടോ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, നാം ഇപ്പോൾ എങ്ങനെയാണ് എന്ന് കാണിക്കാൻ, നമ്മുടെ അവസ്ഥയെ കാണിക്കാൻ. അപ്പോൾ ഈ മൂന്ന് രൂപത്തിൽ നമുക്ക് ആമീസാറി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിനു മുമ്പ് വളരെ വ്യത്യസ്തങ്ങളായിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക, അതിനുശേഷം അതിനോടൊപ്പം ഈ ഉപയോഗങ്ങൾ കൂടി എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതേ രീതിയിലുള്ള അടുത്ത ഉപയോഗം, അതായത് സ്പോക്കൺ ഇംഗ്ലീഷിൽ നാം സാധാരണയായി ഉപയോഗിക്കുന്ന യൂസേജുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോകളെല്ലാം ഒന്നുകൂടി കാണുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.